എന്റെ പൊന്നു മോളെ രണ്ടെണ്ണം അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരുത്തിക്ക് എന്റെ അടുത്ത് എന്തോ പറയണോന്ന് പറഞ്ഞു. മറ്റൊരു സമ്മതിച്ചില്ല, കളിച്ചിട്ട് പോയെന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? അത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു ഞാൻ എന്റെ അടുത്ത് പറയില്ലേ? അതെ മോളെ, നോക്കൂല്ല അറിയാം. എനിക്കൊന്നും അറിഞ്ഞൂടാ. ആ ഇത് തന്നെയാണ് എന്റെ അവസ്ഥ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഇവിടെ ഞാൻ ഭ്രാന്ത് പിടിക്കും. ഭ്രാന്തനായി പോ. ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണ്. ഹൈ സലിം. ഹായ്. എടോ താനോ? ആ താനെന്താ ഇവിടെ വന്നത്? എങ്ങനെ കേറിയോ താൻ ഇവിടെ? ഞാൻ ഇതുവഴി വന്നു. എന്തിനു? എടോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എടോ തന്റെ ഒരു കാര്യങ്ങൾ ആരും കാര്യം ഒന്നും താനൊന്നും പോ. ഇല്ല ഞാൻ കേറി വന്നപ്പോ നോക്കി ആരും ഇല്ല. എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക് സമാധാനത്തോടെ, എന്നിട്ട് ഞാൻ പോവാ. താൻ ഇവിടെ വന്നിട്ട് എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? താനൊന്ന് ഇറങ്ങിപ്പോ പ്ലീസ്. എടോ ഞാനൊന്ന് പറയുന്ന കേക്ക്. പുറത്ത് വെച്ച് ആവശ്യം പോലും എന്റെ അടുത്ത് പറയുന്നുണ്ട്. അതും പോലെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് തന്നെ കാല് പിടിക്കണോ? ഞാൻ പിടിക്കാം. വെയിറ്റ് വെയിറ്റ്, എന്റെ കാലൊന്നും താൻ പിടിക്കണ്ട. എടോ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. എനിക്ക് ആ സന്തോഷം താനുമായിട്ട് പങ്കുവെക്കണം, എന്നിട്ട് ഞാൻ പൊക്കോളാം. തന്റെ ഒരു സന്തോഷം ഇപ്പൊ പങ്കുവെക്കണ്ട. താ ഇറങ്ങി പോയേ. എടോ ഞാൻ അത് പങ്കുവെക്കാതെ ഞാൻ പോകത്തില്ല. ശരി പങ്കുവേ. എന്താ? ആദ്യം താനൊന്ന് സമാധാനത്തോടെ നിൽക്കേ. പിന്നെ ഒരുത്തന്നെ റൂമിനകത്ത് കയറി വന്നിട്ടാണോ സമാധാനത്തോടെ നിൽക്കുന്നത്? പറയത്തിരി. എടോ ഞാൻ പറയാം. എടോ അതായത് സിൽമോളെ, ദൈവമേ അമ്മാവേ, താനിപ്പോ സമാധാനായില്ല. അമ്മ അല്ല, പുള്ളിക്കാരൻ വരട്ടെ, എന്താ പ്രശ്നം? ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാ പോരെ. പിന്നെ നല്ല ആള് താങ്ങ വന്നേ. അല്ല ഇങ്ങോട്ട്. എടോ ഒരു സ്ത്രീയുടെ ബാത്റൂമിൽ എന്നെ പോലുള്ള ഒരു യുവാവ് കയറുന്ന മോശമാണ്. ഞാൻ തുണി നനച്ചോണ്ടിരിക്കുന്ന അമ്മാവ ടെൻഷൻ. തുണി നനയ്ക്കാൻ ടെൻഷനാ അമ്മാവ്? ഒരുപാട് തുണി നനയ്ക്കാൻ കിടക്കുന്നു അമ്മാവ്. എന്ത് കാര്യം? ഇല്ല ഞാൻ വെളിയിലോട്ട് പോകുന്നുണ്ട്, കടയിലോട്ട് പോകുന്നു. എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടോ? എനിക്ക് എന്ത് സാധനം മേടിക്കാം അമ്മാവ? അമ്മാവ് ഒന്നുമില്ല. അമ്മ പോ. പൈപ്പ് തുറന്നോട്ടിക്കണ. തുണി നനച്ചോണ്ടല്ലേ ഇരുന്നത്? പൈപ്പ് പിന്നെ. ആ ശരി ശരി. എന്നാ ശരി, നടക്കട്ടെ. ഇനി മേലെ നീ ഇങ്ങനത്തെ സ്വഭാവം കൊണ്ട് വന്നിട്ടല്ലേ ഇടിച്ചു കൊല്ലി. ഇറങ്ങി പോയിട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് തരാനാ വന്നേ.